ഹലോ, ഹായ്. എന്താ ചെയ്യുന്ന എല്ലാവരും? നമ്മുടെ തിരുവോണന്താ ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ തിരക്കുകളിലൊക്കെ ആയിരിക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യക്കുള്ള പരിപ്പ് പായസമായിട്ടാണ്. ഒറ്റയ്ക്ക് ഓണസദ്യയൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് പരിപ്പ് പായസം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഈക്വലായിട്ട് 2 ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റി വെച്ച പരിപ്പിന്ന് 1 ഗ്ലാസ്സിലത്തെ പരിപ്പ് എടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അത് ഒരുപാട് വറുത്ത് പോകണ്ട, നമുക്ക് കടിച്ചാൽ ഇങ്ങനെ ചതഞ്ഞ് പോവാത്ത രീതിയിൽ കടിച്ചാൽ പൊട്ടണം. അങ്ങനെ ആ പരുവത്തിലാവുമ്പോൾ മാറ്റി വയ്ക്കുക. ഇത് വെന്ത് കലങ്ങി പോവാനുള്ള പരിപ്പാണ് കേട്ടോ, അതിനാണ് നമ്മളിത് വറവ് കുറച്ചെടുക്കുന്നത്. ഇത് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്, അപ്പോൾ അത് ഇത്രയും വറുത്താൽ മതി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പരിപ്പും കൂടെ ഞാൻ വറുത്തെടുക്കുകയാണ്. ഇത് ആദ്യം വറുത്തതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നല്ല പോലെ വറക്കുക. ഇത് വെന്ത് കലങ്ങി പോവാതിരിക്കാനാണ് നന്നായിട്ട് വറക്കണത് കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു 2 ട്രിപ്പ് വറുത്തതിൻ്റെയും വ്യത്യാസം. ഇനി ഇത് നല്ലപോലെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കുക. പരിപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം നിന്നാൽ മതി. 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാല് പിഴിയണം. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചൊഴിക്കുക. ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. പച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തേങ്ങാപ്പീര വീണ്ടും ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് ഞാൻ 2/2 പാല് എടുത്തു വെച്ചിട്ടുണ്ട്. പരിപ്പ് എന്തായി നോക്കാം. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വെന്തുടഞ്ഞ പരുവത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ചുവടുകട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2/2 പാല് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ 1/2 പാല് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ എത്ര പാല് കിട്ടിയിച്ചാൽ അതിൻ്റെ 1/4 ഇരട്ടി പാല് ആയിരിക്കണം 2/2 പാല്. അതായത് നമ്മൾ ആദ്യത്തെ ആ തേങ്ങാപ്പീരയിൽ ആദ്യം കിട്ടിയ പാലിൻ്റെ 1/4 ഇരട്ടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട. അതിന് മുമ്പ് തന്നെ എടുത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് 2/2 പാല്. 2/2 പാല് മുഴുവനും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഈ പാലില് പരിപ്പ് കിടന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വരണം. എന്നിട്ട് നമുക്കിത് വേവ് പാകാണെന്ന് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു നോക്കുക. അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് വെന്തുടയുന്നതിന് മുമ്പായിട്ട് ഒരിക്കലും ശർക്കരപ്പാവ് ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ചെറുപഴം എടുക്കുക, മൈസൂർ പൂവൻ. അതിൻ്റെ ഒരു ചെറിയൊരു പീസ്, ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. 2/2 പാല് ഒഴിച്ചിട്ട് അത് വറ്റി കുറുകി വന്നിട്ടില്ലെങ്കിൽ പായസത്തിൻ്റെ വെള്ളം വേറെ നിൽക്കും, പരിപ്പ് പാത്രത്തിൻ്റെ അടിയിൽ തന്നെ കിടക്കും. അപ്പോൾ കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പായസം നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി നുറുക്കിയിട്ടുള്ള തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുക. 1/4 കപ്പൊക്കെ മതിയാവും. അത് കൊട്ടത്തേങ്ങയാണെങ്കിൽ ഏറ്റവും നന്നായി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നല്ല പോലെ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. അതിലേക്ക് വീണ്ടും നമ്മൾ 1 ടീസ്പൂണൊക്കെ മതിയാവും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം അത് വറവാകുമ്പോഴേക്കും നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുത്താൽ മതി. ഇതൊക്കെ നെയ്യിൽ വറുത്തതുകൊണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് വേറെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പായിട്ടുണ്ട്, ഇനി ഇത് മാറ്റി വയ്ക്കാം. പായസം ഏകദേശം വറ്റിയിട്ടുണ്ട്. 2/2 പാലൊക്കെ അത്യാവശ്യം നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ 4 ഏലക്കായ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇത് ഒഴിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിടുക, കാരണം ഇത് തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഈ ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്ത്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. മുഴുവനായിട്ടും അടപ്പ് വെച്ച് അടയ്ക്കരുത്, ഇതിൽ കാണുന്ന പോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല കട്ടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 500 ഗ്രാം ശർക്കര തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഞാനൊരു 400 ഗ്രാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം റെഡിയായി. അടിപൊളി പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.